ആധാർ ഉടമകളുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബയോമെട്രിക് ലോക്ക് ചെയ്യുന്നതിലൂടെ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ആധാറിൻ്റെ സൈറ്റിൽ കയറി ബയോമെട്രിക് നമുക്ക് ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആധാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഇത് ആധാർ അതോറിറ്റി തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലൂടെയും നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് നോക്കാം. സൈറ്റിലൂടെ ആധാറിൻ്റെ ബയോമെട്രിക്സ് ലോക്ക് ചെയ്യുന്നതിന് സൈറ്റിൽ കയറിയ ശേഷം ബയോമെട്രിക്സ് ലോക്ക് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിന്നും ആധാറിൻ്റെ സൈറ്റ് ഫസ്റ്റ് തന്നെ വരുന്നതുണ്ടായിരിക്കും അതിൻ്റെ റിസൾട്ടിൽ നിന്ന്. അതിൽ നിന്ന് ആധാറിൻ്റെ സൈറ്റ് എടുത്ത ശേഷം ആ വരുന്ന പേജിൽ നിന്നും ആധാർ നമ്പർ കൊടുക്കുക. താഴെയുള്ള സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക. സെൻഡ് ഒ ടി പി കൊടുക്കുക. അപ്പോൾ ആ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരികയും അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആധാറിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം അവിടെ നിന്നും നിങ്ങൾക്ക് ആധാറിൻ്റെ ഇത് ലോക്ക് വേണോ വേണ്ടായോ എന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കറൻ്റ്ലി ലോക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അൺബ്ലോക്ക് ചെയ്യാവുന്നതാണ്, ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ആധാർ ബയോമെട്രിക്സ് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂലൈയിൽ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് ആധാർ. ഇതിനകം ഇതിൻ്റെ ഡൗൺലോഡ്സ് പ്ലേ സ്റ്റോറിൽ 1,000,000 കഴിയുകയും ചെയ്തു. ഈ ആപ്പിലൂടെ ഇന്ത്യൻ സിറ്റിസന് ആധാർ ഒരു ഹാർഡ് കോപ്പി ഇല്ലാതെ തൻ്റെ സ്മാർട്ട് ഫോണിൽ ആധാർ കൊണ്ടു നടക്കുവാനും സാധിക്കുന്നു. ആധാർ ആപ്ലിക്കേഷൻ ആപ്പിൾ ഡിവൈസുകളിൽ തൽക്കാലം ലഭ്യമല്ല. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 5 ലോലിപോപ്പ് വെർഷനും തൊട്ടുശേഷമുള്ള വെർഷനുകളിലും മാത്രമേ ആധാർ ആപ്ലിക്കേഷൻ സപ്പോർട്ടാവുകയുള്ളൂ. ഇത്തരത്തിൽ ആധാറിൻ്റെ ബയോമെട്രിക്സ് ഡീറ്റെയിൽസ് ലോക്ക് ചെയ്യുന്നതിനും അൺലോക്ക് ചെയ്യുന്നതിനും ആധാറിനെ ഒരു മൊബൈൽ നമ്പരുമായി ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ബന്ധിപ്പിച്ചിട്ടുള്ള സിമ്മ് വേണം ഈ സ്മാർട്ട് ഫോണിൽ ആധാർ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുക. ആധാർ ആപ്ലിക്കേഷൻ ഒ ടി പി ആട്ടോറേഡ് ആണെന്ന് മാത്രമല്ല മാനുവൽ എൻട്രി സാധ്യമാവുകയുമില്ല. അതിനാൽ തന്നെയാണ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആധാർ ഉപയോഗിക്കുന്ന ഡിവൈസിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. ടി ഒ ടി പി ടൈം ബേസ്ഡ് ഒ ടി പി എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ടി ഒ ടി പി. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ SMS സഹായം ഇല്ലാതെ തന്നെ ആധാർ അതൻറ്റിക്കേഷൻ ഇതിലൂടെ സാധ്യമാകുന്നതാണ്. ഒരു ആധാർ പ്രൊഫൈൽ ഒരേ സമയം ഒരു ഡിവൈസിൽ മാത്രമേ സംരക്ഷിക്കാനാകൂ. എന്നാൽ ഒരു ഡിവൈസിൽ മാക്സിമം 3 പ്രൊഫൈലുകൾ വരെ സൂക്ഷിക്കാനാകുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഒരു ഡിവൈസിൽ ഉള്ള ഒരു പ്രൊഫൈൽ വേറൊരു ഡിവൈസിലൂടെ അതേസമയം കൊണ്ടുവരികയാണെങ്കിൽ ആദ്യത്തെ ഡിവൈസിൽ നിന്ന് പ്രൊഫൈൽ നഷ്ടമാവുന്നതാണ്. ആധാർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ബാങ്കുകളിലെയും മറ്റും EKYC ഉപയോഗത്തിന് വേണ്ടിയും നമുക്ക് ഈ ആധാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആധാർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യാം ലോക്ക് ചെയ്യാം എന്ന് നോക്കാം. ആധാർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. യൂസേജ് ഗൈഡ് ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഈ പാസ്വേഡ് ഉപയോഗിച്ചാണ് ഇതിലെ എല്ലാ സ്റ്റെപ്പുകളും ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യാൻ ഈ പാസ്വേഡ് കൊടുക്കാം, ലോക്ക് ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് കൊടുക്കണം,
അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് കൊടുക്കണം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഈ പാസ്വേഡ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത ശേഷം കൺഫേം കൊടുക്കും. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നും നമുക്ക് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്തും ഇതിൻ്റെ ആ നമ്പർ ഇവിടെ കൊണ്ടുവരുത്താൻ സാധിക്കുന്നതാണ്. ഞാൻ ഒരു ആധാർ കാർഡ് നമ്പർ ഡയറക്റ്റ് എൻ്റർ ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. പെർമിഷൻ ആണ് ചോദിക്കുന്നത്. SMS റീഡ് ചെയ്യാനും ഒക്കെ ഉള്ള OTP റീഡ് ചെയ്യാനും വേണ്ടിയാണ് ആ പെർമിഷൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. OTP റീഡ് ചെയ്തിട്ടുണ്ട്. വെരിഫൈ ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ സക്സസ്ഫുൾ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാണാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് പാസ്വേഡ് അടിക്കേണ്ടി വരുന്നു. ഈ പാസ്വേഡ് പിന്നീട് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതായത് ഓരോ സ്റ്റെപ്പിനും ഈ പാസ്വേഡ് കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ താഴെ ബയോമെട്രിക് ലോക്ക്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബയോമെട്രിക് ടെമ്പറലി അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് യെസ് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ബയോമെട്രിക് അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് താൽക്കാലികമായിട്ടാണ് ഈ അൺലോക്ക്. ഇത് 10 മിനിറ്റിനുള്ളിൽ ലോക്കാവുന്നതുമാണ്. നേരത്തെ പറഞ്ഞ TOTP ടൈം ബേസ്ഡ് OTP ഇവിടെ കാണാവുന്നതാണ്. ഇത് സമയത്തിനനുസരിച്ച് OTP മാറുന്നതാണ്. ഇത് കൊടുത്തും നമുക്ക് ആധാർ ഓതൻറ്റിക്കേഷൻ സാധ്യമാകുന്നതാണ്. നമുക്ക് പാസ്വേഡ് ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ട പാസ്വേഡ് നമുക്ക് ചോദിക്കേണ്ട എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയി ആസ്ക് പാസ്വേഡ് ഫോർ എവറി ടൈം എന്നുള്ളത് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു പാസ്വേഡ് ഒന്നുകൂടെ ഇത് കൺഫേം ചെയ്യുന്നതിന് ഈ പാസ്വേഡ് ഒന്നുകൂടെ കൊടുത്ത് നമുക്ക് അത് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി പാസ്വേഡ് എപ്പോഴും എപ്പോഴും ചോദിക്കുകയില്ല. പുതിയ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.